നിങ്ങൾ പാതിവഴിയിൽ പഠനം മുടങ്ങിയവരാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ബി എ ബി കോം ബി ബി എ തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ് അതും കേന്ദ്ര ഗവൺമെന്റ് കൂടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ പാസ് ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹലോ സ്റ്റഡി സെന്ററിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം എൻ ഐ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഒക്കെ രണ്ട് വീക്ക് മുമ്പ് വന്നു അല്ലേ രണ്ടാഴ്ച മുമ്പ് നമ്മുടെ റിസൾട്ട് വന്ന് കുട്ടികളൊക്കെ ഡിഗ്രിക്കും മറ്റുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവാണ് അന്ന് തൊട്ടന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ച കമന്റ് ആയിട്ടും എന്നോട് നേരിട്ട് വിളിച്ചിട്ടൊക്കെ ചോദിച്ചായിരുന്നു എന്നാണ് ഞങ്ങളുടെ ഡിജി ലോക്ക സർട്ടിഫിക്കറ്റ് വരാ ഓൺലൈനായിട്ട് ഞങ്ങൾക്ക് എന്നാണ് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ അതിനിപ്പോ ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ എൻ ഐ ഒ സ്ജിറ്റൽ ലോക്കർ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പബ്ലിഷ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ നമുക്ക് എന്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഡിജിറ്റൽ ലോക്കറിൽ നിന്നും എങ്ങനെ നമ്മൾ സർട്ടിഫിക്കറ്റ് എടുക്കാം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം റിസൾട്ട് റിസൾട്ട് വന്ന സമയത്ത് ഒരു എന്നുള്ള ആ ഒരു ഷീറ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് എന്റെ കുട്ടികളൊക്കെ എന്റെ അടുത്ത് തന്നെ ഡിഗ്രിക്കൊക്കെ വന്നത് അപ്പൊ അന്ന് തൊട്ട് തന്നെ കുട്ടികൾക്ക് അനുസരിച്ച് സാർ ഇതൊക്കെ വെച്ച് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുമോ ഞാൻ പറഞ്ഞു കിട്ടും നമുക്ക് വെച്ചിട്ട് ഇപ്പൊ അപ്ലൈ ചെയ്യാം ദെൻ നമുക്ക് ഓൺലൈനിലായിട്ട് ടു വീക്സ് കഴിയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് പുതിയ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് നമുക്ക് തരും ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് അതിലോട്ട് അപ്ഡേഷൻ കൊടുക്കാം അത് കഴിഞ്ഞാൽ ഇത് ഡിജിറ്റൽ ലോക്കർ സർട്ടിഫിക്കറ്റ് ആണോ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ന് ചോദിച്ചാൽ അല്ല ഇതൊരു പ്രൊവിഷണൽ ആണ് താൽക്കാലികമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഗവൺമെന്റ് തരുന്ന ഉപകാരമാണ് നമുക്കൊരു ഒരു ും നല്ലൊരു സംവിധാനമാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഡിജി ലോക്കർ എന്നുള്ള സംവിധാനം അതിൽ നമുക്ക് എല്ലാ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് രേഖകളും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ എൻ എഒസിന്റെ സർട്ടിഫിക്കറ്റുകൾ ഇതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് എടുത്തിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കും ഇപ്പോഴും ഒരുപാട് പേര് ഡിഗ്രികൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും സോ അപ്പോൾ അവർക്കും തന്നെ ഇത് സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുള്ള ആ ഒരു കൺസേണിൽ ആയിരിക്കും നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതിനൊക്കെ ഇപ്പോ ഒരു എൻഡ് എൻഡായിട്ടുണ്ട് നമുക്കിനി ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് തന്നെ മുന്നോട്ട് പോവാം അപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള നോക്കാം അപ്പൊ തന്നെ നമ്മുടെ റിസൾട്ട് വന്ന ഈ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ ഡിഗ്രിക്ക് ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ റിസൾട്ട് വെച്ചിട്ടായിരിക്കും നിങ്ങൾ മറ്റുള്ള മേഖലയിലോട്ട് പി എസ് സി ഒ അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലോട്ടൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ ഈ ഒരു അപ്ഡേറ്റ് ഈ സർട്ടിഫിക്കറ്റ് അഥവാ നമ്മുടെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് സോ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അത് എങ്ങനെ എടുക്കാമെന്നുള്ള ഒരുപാട് കുട്ടികൾക്ക് അറിയില്ല അപ്പൊ മക്കളെ നിങ്ങൾ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ ആധാർ കാർഡ് മൊബൈൽ നമ്പർ ഒക്കെ ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയണ്ടോ ആധാർ കാർഡൊക്കെ എല്ലാവർക്കും ഉണ്ടോ ആധാർ കാർഡ് ഇല്ലാത്തവർ ഉണ്ടാവില്ല സോ നിങ്ങൾ പ്ലേ സ്റ്റോർ വഴിയോ അല്ലെങ്കിൽ ആപ് സ്റ്റോർ വഴിയോ നിങ്ങൾ ഈ ഒരു ഡിജി ലോക്കർ എന്നുള്ള ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഈ ഒരു ലോഗോയിൽ ഈ ഒരു ആപ്പാണ് നമ്മുടെ ഡിജി ലോക്കർ ആപ്പ് ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ അത് നമ്മുടെ ആധാറുമായി രജിസ്റ്റർ ചെയ്ത നമ്പർ ആണെങ്കിൽ ഏറ്റവും നല്ലത് ആ ആധാറുമായി രജിസ്റ്റർ ചെയ്ത നമ്പറിൽ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ പ്രൊഫൈൽ ക്രിയേഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മുടെ ഡിജി ലോക്കേഴ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്തു ഡൗൺലോഡ് ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് ഒരു ഒ ടി പി വെരിഫിക്കേഷൻ ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ പേര് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആധാർ നമ്പറൊക്കെ നമ്മൾ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് എന്ത് ചെയ്യുക ആധാർ കാർഡ് വെരിഫൈ ചെയ്യാം നിങ്ങൾ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ടായിരിക്കും ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക സോ നിങ്ങൾ അത് വെരിഫൈ ചെയ്യാം അത് വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആവും അപ്പോൾ ഈ ഒരു ഡിജി ലോക്കർ എന്ന് പറയുന്നത് നമ്മുടെ എൻ ഒസിനായിട്ടുള്ളതല്ല നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് നമ്മുടെ എല്ലാ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയൊക്കെ ഒക്കെ ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻസ് ബർത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ നമുക്ക് ഓരോ സംസ്ഥാനങ്ങളുടെ നമുക്ക് ഡിഫൻസ് ട്രാൻസ്പോർട്ട് വെൽത്ത് ഹെൽത്ത് വെൽനസ് ബാങ്കിങ് ഫിനാൻഷ്യൽ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളുടെയും നമുക്ക് ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻസ് കിട്ടാനാണ് ഈ ഒരു ആപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു ആപ്പ് വരെയുള്ള കാരണം മുമ്പൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ ഫ്ലഡ് വന്നു മഴ വന്നു സ്കൂളുകളിൽ സർട്ടിഫിക്കറ്റൊക്കെ നനഞ്ഞു പോയി ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പഴയ സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ ബുദ്ധിമുട്ട് ഡോക്യുമെന്റ് ആയിട്ട് കൊണ്ടുനടക്കുമ്പോൾ കുറെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു ഡിജിറ്റൽ ലോക്കർ വഴിയാണ് എൻ ഒസിൻ്റെ സർട്ടിഫിക്കറ്റ് ആദ്യമായിട്ട് എടുത്തു കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇന്റർഫേസ് കാണുമ്പോൾ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല ഇവിടെ നമുക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ് നിങ്ങൾക്ക് ഒരു സ്കോളർ തൊപ്പിയൊക്കെ കാണാൻ സാധിക്കും സോ നിങ്ങൾ അവിടെ എഡ്യൂക്കേഷൻ ലേണിംഗ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ നമുക്ക് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് അക്കാഡമിക് മെറിറ്റൈം അതേപോലെ അഡാമസ് യൂണിവേഴ്സിറ്റി ദെൻ അഡാനി യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട് ഇന്ത്യയിലുള്ള എല്ലാ സർവകലാശാലകളുടെയും അതേപോലെ ബോർഡുകൾ റെക്കഗ്നൈസ്ഡ് ബോർഡുകളുടെയൊക്കെ ഒക്കെ ലിസ്റ്റായി വരുന്നുണ്ട് അതെല്ലാം നമ്മൾ തപ്പേണ്ട ആവശ്യമില്ല അവിടെ കണ്ടോ നിങ്ങൾക്ക് സെർച്ച് ബട്ടൺ അടിക്കാൻ പറ്റും ഈ സെർച്ച് ബട്ടണിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് കൊടുക്കുക എന്താ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് സോ നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എൻ്റെ ചെയ്യുമ്പോൾ കണ്ടോ നമ്മുടെ ലോക ഈ ലോകോ നമുക്ക് ഫെമിയറിയാ ബികോ നമ്മൾ എന്നെ ദിവസം എഴുതുമ്പോ രജിസ്റ്റർ ചെയ്ത് തൊട്ട് ഇന്ന് വരെ നമ്മൾ കാണുന്ന ലോഗോ അത് കാണും സോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ കാണാൻ സാധ്യത ഈ ഒരു പേജാണ് ഓപ്പൺ ആവുക ക്ലാസ് ടെൻ മെട്രിക്കുലേഷൻ പാസിംഗ് സർട്ടിഫിക്കറ്റ് ക്ലാസ് ടെൻ മാർക്ക് ഷീറ്റ് ക്ലാസ് ടെൻ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ക്ലാസ് ടെൻ പ്രൊവിഷണൽ സർഫിക്കറ്റ് ക്ലാസ് ട്വൽവ് മാർക്ക് ഷീറ്റ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് വരിക അപ്പൊ നമ്മൾ പ്ലസ് ടു പഠിച്ച് പാസ്സായ കുട്ടിയാണ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ക്ലാസ് ട്വൽവാണ് നമ്മൾ എടുക്കേണ്ടത് അതിൽ നമുക്കിവിടെ മാർക്ക് സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നുണ്ട് അതേപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിടക്കുന്നുണ്ട് പാസിംഗ് സർട്ടിഫിക്കറ്റ് കിടക്കുന്നുണ്ട് പ്രൊവിഷണൽ കിടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് കാണാൻ പറ്റും ഒരു നാല് ടൈപ്പ് നമുക്ക് കാണുന്നുണ്ട് ശരിക്കും നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ രണ്ട് സർട്ടിഫിക്കറ്റാണ് കിട്ടുക നമ്മുടെ മാർക്ക് സ്റ്റേറ്റ്മെന്റ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമുക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് രണ്ട് സർട്ടിഫിക്കറ്റാണ് നമുക്ക് ഒറിജിനൽ ആയിട്ട് ഡോക്യുമെന്റ് ആയിട്ട് വരിക സോ ഇവിടെ നമുക്ക് ഈ ക്ലാസ് ട്വൽവ് മാർക്ക് സ്റ്റേറ്റ്മെന്റ് ഓർ പാസിംഗ് സർട്ടിഫിക്കറ്റ് ഓർ മൈക്രോ സർട്ടിഫിക്കറ്റ് ഇതിൽ ഏതാണോ നിങ്ങളുടെ ക്ലാസ് ട്വൽവ് ആണോ നോക്കിയിട്ട് നിങ്ങൾ പ്ലസ് ടു പാസ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾ അതാണ് കൊടുക്കേണ്ടത് ഇനി പത്താം ക്ലാസ് പാസ് കുട്ടിയാണെങ്കിൽ ടെൻ ആണ് കൊടുക്കേണ്ടത് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് നാഷണൽ ഇൻസ്റ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ നിങ്ങൾ ഇന്റർഫേസ് ഓപ്പൺ ആക്കുമ്പോൾ ഇതെല്ലാം കാണാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾ ക്ലാസ് ട്വേവിന്റെ മാർക്ക് ഷീറ്റ് നമുക്ക് എടുക്കാം സോ മാർക്ക് സ്റ്റേറ്റ്മെന്റ് മാർക്ക് ഷീറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ആധാറോടെ ചെയ്യാൻ പറയും സോ നമുക്ക് അത് ആധാർ വെരിഫൈ ചെയ്ത് കൊടുത്താൽ ഒരു ഒരു വൺ മിനിറ്റ് ഒരു ടു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് വരില്ല ഫെച്ചിങ് ആയിരിക്കും അതായത് നമ്മൾ നമ്മളിതിന് അപേക്ഷ കൊടുക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ടൈം എടുക്കും അത് അപ്ലോഡ് ചെയ്തു അപ്പോൾ വൺ മിനിറ്റ് ടു മിനിറ്റ് വരും ഒരു വൺ മിനിറ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ നമ്മൾ അത് എല്ലാം നമ്മൾ ഫെച്ച് ചെയ്തിട്ട് നമുക്ക് പോകുന്നിട്ട് കുറച്ച് കഴിഞ്ഞു നോക്കിയാൽ മതി സർട്ടിഫിക്കറ്റ് വരും ഓക്കെ സോ നിങ്ങൾ ഈ മാർക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ മാർക്ക് സ്റ്റേറ്റ്മെന്റ് മാർക്ക് ഷീറ്റ് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫെച്ചിങ് കാണാൻ പറ്റും നമ്മുടെ ഡോക്യൂമെന്റ്സ് ഒക്കെ ഫെച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഡോക്യുമെന്റ് അവർ അവരുടെ ഡാറ്റാബേസിൽ നിന്ന് എടുത്തിട്ട് അവർ ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് വരും സോ അത് ആയി കഴിഞ്ഞാൽ വൺസ് ഇറ്റ് ഫെച്ചഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ആ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഇതേപോലെ ആയിരിക്കും നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക അപ്പോൾ അതിൽ ഈ സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ കുട്ടികൾ അറിയാം ഇതാണെൻ്റെ സർട്ടിഫിക്കറ്റ് ഇതിൽ അത് ഫോട്ടോ കാണുന്നില്ല ഇവിടെ ആ ഡീറ്റെയിൽസ് കാണുന്ന അങ്ങനെ ഒന്നും കൺസൺ ആവുക അത് ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റാണ് ഡിജിറ്റലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ാണ് നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അതിൽ നമുക്ക് എൻ യോസിന്റെ ലോഗോ വരെയുള്ള എല്ലാ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുകളും ഉള്ള ആ ഡോക്യുമെന്റ് നമ്മുടെ നെക്സ്റ്റ് ഘട്ടം നമുക്ക് ഒരു വൺ മന്ത് കൂടെ വെയിറ്റ് ചെയ്യും നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടും ഈ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട എല്ലാ മേഖലയിലോട്ടും നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കേണ്ടത് ഈ സർട്ടിഫിക്കറ്റ് ആണ് സോ ഈ ഡിജിറ്റൽ ലോക്കർ സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിഗ്രിക്കൊക്കെ പോവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വെച്ച് പോകാൻ പറ്റും പിന്നീട് വൺ മന്ത് കഴിയുമ്പോൾ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരും അത് നിങ്ങൾ കീപ്പ് ചെയ്താൽ മതി അതാണ് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം എങ്ങനെ എടുക്കാന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇനി ഇതെടുക്കുന്ന സമയത്ത് ഒരുപാട് കൺസേൺസ് കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങളൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഐ ആം ഹിയർ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടോ ജസ്റ്റ് കമന്റ് ചെയ്യാ നിങ്ങൾക്ക് എടുക്കുമ്പോൾ എന്ത് പ്രയാസങ്ങൾ നേരിട്ടുണ്ടെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഐ വിൽ ഹെൽപ്പ് യു ഐ ട്രൈ ടു ഹെൽപ്പ് യു മാക്സിമം നമുക്ക് അത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും ഇത് അത്ര കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ആപ്പ് ഒന്നും വളരെ ബുദ്ധിമുട്ടൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടും സോ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്തെടുക്കുക ഓക്കെ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് ഞാൻ സ്റ്റഡി ഡിഗ്രിയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ തന്നെ എല്ലാ കുട്ടികളും എൻ്റെ അടുത്ത് വന്ന് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തിപ്പോ രജിസ്ട്രേഷൻ ഒക്കെ നടന്നു നടന്നുകൊടുക്കുകയാണ് ഈ മാസം ലാസ്റ്റ് വരെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ നടക്കുന്നത് അപ്പോൾ ഇനിയും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ വേഗം നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ നമുക്ക് ഈ കിട്ടിയ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡിഗ്രിയുടെ അഡ്മിഷൻ എടുക്കാം അതുപോലെ പ്ലസ് ടുന് അഡ്മിഷൻ എടുക്കാം നോ പ്രോബ്ലം ഇവിടെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല ഇനി നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരാനുണ്ട് വൺ കൂടെ വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടും പ്രോബ്ലി നെക്സ്റ്റ് മന്ത് നമുക്കൊരു ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് നമ്മുടെ ഒറിജിനൽ സർട്ടിഫർ കിട്ടും അപ്പോ മറക്കേണ്ട പ്ലസ് ടു പാസ്സായ കുട്ടികൾ വേഗം വരാം നമ്മുടെ ഡിഗ്രിയുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ രജിസ്ട്രേഷൻ കഴിയാൻ പോവുകയാണ് എല്ലാവർക്കും എല്ലാ കോഴ്സുകളും ബി എ ബിം ബി ബി എ ബി എസ് ഡബി എല്ലാ കോഴ്സുകളും ഇവിടെ അവൈലബിൾ ആണ് സോ അപ്പോ അതിൽ നമുക്ക് ത്രീയർ കോഴ്സ് എടുക്കാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ ഡിഗ്രിയുടെ എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിലാണ് വരുന്നത് അതിലെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഉള്ളത് അപ്ഡേറ്റ് ചെയ്യും അപ്പോ നമ്മുടെ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളൊക്കെ നമ്മുടെ ചാനലും കൂടെ ചെക്ക് ചെയ്യുക അതിലെ അപ്ഡേറ്റ്സും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെലൈക്കൻ ഇനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്